നമസ്കാരം എല്ലാവർക്കും, ഡോൺ സ്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലുള്ള കാരണം ദൈ ഒരു ട്രോളാണ്. ആക്ച്വലി ഈ ഒരു ട്രോൾ കണ്ടാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലുള്ള ഒരു പ്രചോദനം എന്നൊക്കെ പറയുന്നത് പോലെ തോന്നിയത്. കാരണം ഇന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം നമ്മുടെ ഗോകുലം എഫ് സി എത്തിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു വിശദീകരണമായിട്ടൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അധികം വൈകിക്കുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ജെയിംസ് എന്ന് പറയുന്ന കോച്ചിന്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ ആദ്യ മത്സരത്തിൽ ഒരു വിജയത്തിന് ശേഷം പിന്നീട് വിജയമേ ഇല്ലായിരുന്നു. തോൽവികളും സമനിലയുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധകർ ഇങ്ങനെ താരതമ്യേന കുറഞ്ഞു 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 വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു രണ്ട് മൂന്ന് മത്സരങ്ങൾ ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം ഗോകുലം എഫ് സി യെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. എന്റെ കമന്റ് ബോക്സിലാണെങ്കിലും ട്രോളുകളാണെങ്കിലും എല്ലാവരുടെയും ഗോകുലം എഫ് സി യെ സപ്പോർട്ട് ചെയ്യണം, ഗോകുലം എഫ് സിയുടെ ഇനി വീഡിയോസ് ഇട്ടാൽ മതി, ഗോകുലം എഫ് സിയുടെ റിവ്യൂസുകളും കാര്യങ്ങളും വന്നാൽ മതി എന്നുള്ള കാര്യങ്ങളായിരുന്നു ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനും ഒന്ന് ആലോചിച്ചിരുന്നു, യെസ് ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രം പോരാ, കാരണം ഒരുപാട് ഫാൻസ് ഗോകുലം എഫ് സിക്കും വന്നു കഴിഞ്ഞു, അപ്പോ അവരുടെ റിവ്യൂസും കുറച്ച് ഇടാം എന്നുള്ള ലെവലിലായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വീണ്ടും ഗോകുലം എഫ് സിയും ചെറിയ രീതിയിൽ നിറമങ്ങി പോയിരുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വന്നിരുന്നു. പിന്നീട് നമ്മൾ ആ കാര്യമേ ചിന്തിച്ചില്ല, ഞാൻ ആ കാര്യമൊക്കെ വിട്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തു വന്നു. പിന്നെ ഒരു വിജയത്തിന് ശേഷം ഇപ്പോൾ നെലോ വെങ്കടയുടെ കീഴിൽ കഴിഞ്ഞതിന് മുമ്പത്തെ മത്സരം, അതായത് ചെന്നൈ എഫ് സിയുമായിട്ടൊരു മത്സരം മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നത്. ഇനി നോർത്ത് ഈസ്റ്റുമായിട്ടാണ് മത്സരം. അപ്പോ എന്താണ് നമ്മുടെ തമ്മിൽ ഹെഡിങ് വെച്ചിട്ടുള്ള ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം എഫ് സിയും ഇപ്പോൾ ഒരേ തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. കളിയുടെ സ്ഥാനവും പോയിന്റും സമനിലയും തോൽവിയും വിജയവും ഒക്കെ എടുത്തു കഴിഞ്ഞാലും ഒരേ ലൈൻ, ഒരേ ടീം, ഒരേ കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തിലെ ഇരട്ട മക്കൾ എന്ന് തന്നെ പറയുന്ന രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള എഫ് സിയും ഒരുപോലെ തന്നെയായി. കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് 17 മത്സരങ്ങൾ കളിച്ചു, അതേപോലെ തന്നെ ഗോകുലവും 17 മത്സരങ്ങൾ കളിച്ചു. അതിൽ എത്ര വിജയം എന്ന് നോക്കിയാൽ 2 വിജയമാണ് കേരളത്തിനും അതേപോലെ തന്നെ ഗോകുലത്തിനും. പിന്നെ 8 സമനിലയും 7 തോൽവിയും 14 പോയിന്റ് 9 സ്ഥാനം എന്ന് പറയുന്ന ആ സ്ഥാനത്ത് തന്നെയാണ് ഇരു ടീമുകളും നിൽക്കുന്നത് എന്നുള്ളത് ഒരു വളരെ എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പറയാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള 2 ടീമുകൾ, 2 ലീഗ് കളിക്കുന്ന 2 ടീമുകളുടെ സ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരേ കളി, ഒരേ വിജയം, ഒരേ സമനില, ഒരേ തോൽവി, ഒരേ സ്ഥാനം എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ ഒന്ന് ആശ്ചര്യപ്പെട്ട് തന്നെ ഇരിക്കണം. അപ്പൊ ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് തന്നെ ഒരു നിരാശപ്പെടുന്ന ഒരു നെഗറ്റീവ് എനർജി ചുറ്റിക്കൊണ്ടിരിക്കുന്ന വർഷമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഭാഗ്യങ്ങളെയും പഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം എഫ് സിയും ഒരു തട്ടിൽ തന്നെ ഒരേ അളിയന്മാരെ പോലെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം പെട്ടെന്ന് ഷെയർ ചെയ്യാൻ തന്നതാണ്. അപ്പോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റവരുമായി കണ്ടുപിടുന്നവരെയും.